പുരവെത്തുമ്പോൾ വാഴ വെട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ, അതാണിപ്പോൾ നമ്മുടെ കോൺഗ്രസിൽ നടക്കുന്നത്. ഒരു കൂട്ടർ ഇവരെ സമരം ചെയ്ത് പോലീസിൻ്റെ അടിയും വാങ്ങി സ്വന്തം ആരോഗ്യവും നഷ്ടപ്പെടുത്തി ജയിലിലും കിടന്ന് സമരങ്ങൾ കൂടുതൽ ശക്തമാക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിലെ ചില യൂത്തന്മാർ നേതാക്കൾ ഫുട്ബോൾ കളിയുടെ ആവേശത്തിലാണ്. ഖത്തറിൽ ലോകകപ്പ് ആസ്വദിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിലെയും കോൺഗ്രസ്സിലെയും ചില നേതാക്കൾ. ശരിയായിക്കോട്ടെ, കളിയൊക്കെ കാണാൻ പോകുന്നതൊക്കെ അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ ഒരു കൂട്ടം നിങ്ങളുടെ നേതാക്കൾ തന്നെ റോഡിൽ കിടന്ന് അടി വാങ്ങുമ്പോൾ തന്നെ വേണോ ഈ ഒരു ലോകകപ്പ് ആസ്വദിക്കാൻ പോകുന്നത്? അതും ബാക്കി എല്ലാവരും ഇവിടെ പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സിലെ നേതാക്കൾ അവിടെ തമ്മിൽ ഇഷ്ട ടീമിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും അതുപോലെ സെൽഫികളും ചിത്രങ്ങളുമാണ് പങ്കുവയ്ക്കാൻ നേരം കണ്ടെത്തുന്നത്. അതിനേ സമയമുള്ളൂ. എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? ഞങ്ങളുടെ പ്രിയ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരൂ, അല്ലെങ്കിൽ മടങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അണികൾ തന്നെ നേതൃത്വത്തിന് പരാതി നൽകി കഴിഞ്ഞു. ഖത്തറിൽ ലോകകപ്പ് കാണാൻ പോയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇപ്പോൾ പരാതികളുടെ പ്രവാഹമാണ്. രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം വിവിധ ജില്ലകളിൽ നിന്നായി 20 പരാതികളാണിപ്പോൾ ഷാഫി പറമ്പലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെ സമരം ചെയ്ത് പ്രവർത്തകർ ജയിലിൽ കഴിയുമ്പോൾ പ്രസിഡന്റ് ഖത്തറിൽ ഉല്ലാസയാത്ര നടത്തുകയാണെന്നാണ് പരാതികളുടെ എല്ലാം ഉള്ളടക്കം. അർജന്റീനയുടെ കളി കാണാൻ ഖത്തറിലെ ലോകകപ്പ് വേദിയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ഖത്തറിൽ കളി ആസ്വദിക്കുമ്പോൾ ഒരു കൂട്ടം പ്രവർത്തകർ തിരുവനന്തപുരം നഗരസഭയിലെ നിയമന വിവാദത്തിന്റെ പേരിൽ സമരം ചെയ്ത് പോലീസിന്റെ തല്ലു വാങ്ങുകയായിരുന്നു. പിന്നീട് ഇവർ 14 റിമാൻഡിലുമായി. പ്രവർത്തകർ സമരം ചെയ്യുമ്പോഴും നേതാവ് ഉല്ലാസയാത്ര നടത്തുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പരാതി. കോഴിക്കോട്ട് ശശി തരൂരിനെ പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ച സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിൻവാങ്ങിയതിനെ തുടർന്നുണ്ടായ വിവാദം കോൺഗ്രസ്സിലേക്ക് കത്തിപ്പടരാൻ കാരണമായതും ഷാഫി പറമ്പിലിൻ്റെ മൗനമാണെന്ന അഭിപ്രായം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും ശക്തമാണ്. കുറേ നാളുകളായി തുടരുന്ന ഈ സംഘടനാ അതൃപ്തികൾക്കൊടുവിലാണ് ഷാഫി പറമ്പലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്കിപ്പോൾ പരാതികൾ എത്തിയത്. ഷാഫിയുടെ സ്വന്തം ജില്ലയായ പാലക്കാട് അടക്കം 7 നിന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വരെ വിവിധ തട്ടുകളിലുള്ള പ്രവർത്തകരുടെ പരാതി. ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസൻ ഇമെയിൽ മുഖേനയാണ് പരാതികൾ എത്തിയിരിക്കുന്നത്. സർക്കാർ തുടർച്ചയായ വിവാദങ്ങളിൽ പെട്ടിട്ടും അതിനെതിരെ സംഘടിതമായൊരു സമരം ചെയ്യാൻ പോലും സംസ്ഥാന പ്രസിഡന്റിന്റെ അസാന്നിധ്യം തടസ്സമാകുന്നെന്നാണ് പരാതിയിലെല്ലാം ഉള്ളടക്കം. ദേശീയ നേതൃത്വം ഇടപെട്ട് ഷാഫിയെ നാട്ടിലെത്തിക്കണമെന്നും പരാതികളിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഷാഫി പറമ്പിൽ ഉടൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെല്ലാമെന്നും ഈ പരാതികളെല്ലാമെന്നും ഷാഫിയോടുള്ള അടുത്ത വൃത്തങ്ങളുടെ വിശദീകരണം. ഏതായാലും നല്ല ഉത്തരവാദിത്വ ബോധമുള്ള നേതാക്കളും അണികളും.